നമ്മൾ കേട്ടതാണ് ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട സമീപകാലത്തൊക്കെ എത്ര കാലം മാറിയാലും മലയാളി എത്ര മാറിയെന്ന് പറഞ്ഞാലും മലയാളിയുടെ വിദ്യാഭ്യാസവും മലയാളിയുടെ മൂല്യബോധവും ഒക്കെ ഒരുപാട് മാറിയെന്നൊക്കെ പറഞ്ഞാൽ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ക്രൂരതകൾ ക്രൂരതകൾക്ക് ഒരു കുറവുമില്ല എന്നതാണ് സമീപകാലത്തൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ അത്തരം ഒരു വാർത്ത ഇന്നലെയും നമ്മളെ ഞെട്ടിച്ചു, ആശങ്കപ്പെടുത്തി. എറണാകുളം വടക്കൻപറവൂർ സ്വദേശിയായ നവവധുവിനെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ കുടുംബം. കോഴിക്കോട് പന്തീരാങ്കാവ് പോലീസ് കേസെടുക്കാൻ വൈകിയതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ഭർത്താവ് രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് പുറമെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി സന്ദീപ് തോമസ് ചേരുന്നു. സന്ദീപ്, വല്ലാത്ത ഒരു വെളിപ്പെടുത്തലായിരുന്നു, പ്രത്യേകിച്ച് ഇന്നലെ ആ പെൺകുട്ടിയുമൊപ്പം പെൺകുട്ടിയുടെ പിതാവുമൊക്കെ പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങളായതിന് ശേഷമാണ് അത്രേ ആവുകയും ചെയ്തുള്ളൂ. വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള ആളുകളാണ്. എന്താണ് ഇപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് കുടുംബത്തിന് തോന്നാൻ കാരണം? മറ്റു വിവരം അബ്ജത്ത് പറഞ്ഞതുപോലെ തന്നെ കേരളമാകെ ശ്രദ്ധിച്ച ഒരു സംഭവമാണ്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച മാത്രം, അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ എത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു സംഭവം അറിയുന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിരിക്കുന്ന, ഏറ്റവും പ്രധാനമായും ഈ വ്യക്തിക്കെതിരെ, രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഇയാൾ നടത്തിയ ക്രൂരമായ മർദ്ദനം, അത് മുഷ്ടി ചുരുട്ടി മുഖത്ത് ഇടിച്ചു, ബെൽറ്റ് കൊണ്ട് അടിച്ചു, മൊബൈൽ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത് ഈ സംഭവം ഉണ്ടാക്കിയ നടുക്കത്തിനൊപ്പം തന്നെയാണ് പോലീസ് ഇതിൽ വലിയ അനാസ്ഥ കാട്ടി എന്ന കുടുംബത്തിന്റെ ആക്ഷേപം. പന്തീരാങ്കാവ് പോലീസിൽ ഈ വിവരങ്ങൾ കൊടുത്തെങ്കിലും കൃത്യമായ പരാതിയായി തന്നെ ബോധിപ്പിച്ചിട്ടും പോലീസ് അനങ്ങിയില്ല, അല്ലെങ്കിൽ യഥാസമയം ഇടപെട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. എന്തായാലും ഒരു FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ചാണ് രാഹുലിനെതിരായിട്ടുള്ള FIR. അതിന് കൂടുതൽ വകുപ്പുകൾ ചേർക്കണമെന്ന ആവശ്യം കുടുംബത്തിനുണ്ട്. മാത്രമല്ല ഈ രാഹുലിനെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന പ്രശ്നം കുടുംബം ഉന്നയിക്കുന്നു. പോലീസ് പന്തീരാങ്കാവ് പോലീസ് പറയുന്ന ഇതാണ്, ഈ പരാതിയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ചാർജർ കൊണ്ട് കേബിൾ കൊണ്ട് കഴുത്ത് മുറിക്കിയതും ബെൽറ്റ് കൊണ്ട് അടിച്ചതും മുഖത്തെ പരിക്കുകളെ കുറിച്ചൊക്കെ പറയുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഫറൂഖ് ആശുപത്രിയിൽ വെച്ച് ഈ പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി. പറവൂർ ആശുപത്രിയിൽ വെച്ചൊരു കൌൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെ ശരിവെക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിലാണ് കൂടുതൽ നടപടികൾക്ക് കടക്കാൻ കഴിയുക. ഈ പരാതി അനുസരിച്ചുള്ള നടപടികൾ അതിൻ്റെതായ രീതിയിൽ നടപടികൾ എടുത്തു എന്നൊക്കെ പോലീസ് പറയുന്നു. കാലവിളംബം ഉണ്ടായിട്ടില്ല എന്ന പതിവ് മറുപടി മാത്രമാണ് പോലീസിൽ നിന്ന് കിട്ടുന്നത്. എന്നാലും നേരത്തെ അബ്ജത് പറഞ്ഞതുപോലെ ഇത്ര ക്രൂരമായ രീതിയിൽ ഇയാൾ പെരുമാറാൻ, അതും വിവാഹം കഴിഞ്ഞ നാളുകൾക്കകം, കാരണം എന്താണ്? വലിയ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്, വിദേശത്താണ് ജോലി, പെൺകുട്ടിയും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ്. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ്. ഇയാൾ ലഹരി മരുന്ന് അടിവയായിരുന്നു, മറ്റെന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ നടുക്കവും, ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമൂഹമാകെ ഏറെക്കാലമായി ചർച്ച ചെയ്യുന്ന പ്രശ്നമാണ് ഈ ഗാർഹിക പീഡനം, സ്ത്രീധന പീഡന വിഷയങ്ങൾ. ഇത് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതുന്ന ആളുകൾക്കിടയിലും, അല്ലെങ്കിൽ പുതുതലമുറയ്ക്കിടയിലും ഇതും തുടരുന്നതിന്റെ പ്രശ്നം കൂടി ഇതിൽ പ്രാഥമിക സൂചനകളായി കിട്ടുന്നു. ഒപ്പം തന്നെ പോലീസിന്റെ അനാസ്ഥ, അക്കാര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുക്കാൻ കുടുംബം ഒരുങ്ങുന്നത്. അതാണ് സന്ദീപ്, വിദ്യാഭ്യാസ യോഗ്യതയോ ചെയ്യുന്ന ജോലിയോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു തടസ്സമാകുന്നില്ല, ഇങ്ങനെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ.